കുരിശുമലയിൽ പള്ളി മണികൾ ഉണരും പുണ്യ ഞായറാഴ്ചകൾ തോറും കുരിശുമലയിൽ പള്ളി മണികൾ ഉണരും പുണ്യ ഞായറാഴ്ചകൾ തോറും കരം കോത്തു പോകും ആ ഓശാന പാടും ആ വരുമാലാകമ വാത്സല്യലോലം ശുഭയാത്രാ ഗീതങ്ങൾ പാടുകയല്ലോ കിളിയും കാറ്റും കൂട്ടിനലയും ഞാനും. നമസ്കാരം. കുണ്ടറ വിളംബരത്തിൻ്റെ നാടാണ്. വിളംബരത്തിൻ്റെ നാട്ടിൽ നിന്ന് ഒരുപാട് കലാകാരന്മാരെ നമ്മൾ ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കലാകാരന്മാർ ഇന്നും ലോകമറിയാത്ത ഒരുപാട് കഴിവുള്ള കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ എത്തി നിൽക്കുന്നത് ഇന്ന് കുണ്ടറയിലുള്ള പ്രിയൻ എന്ന് പറയുന്ന ഒരു ഗായകൻ്റെ മുന്നിലാണ്. വളരെ മനോഹരമായി പാടുന്ന ഈ ഗായകനെ പുറം ലോകം അറിയേണ്ടതുണ്ട്, അറിയിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രോത്സാഹിപ്പിക്കാം ഈ ഗായകനെ. ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. ഞാൻ പ്രിയൻ, കുണ്ട്ര സ്വദേശിയാണ്. അതായത് കാഞ്ഞിരോട് ആൽത്തമകൾ ഭാഗത്തുള്ളതാണ്. എനിക്കൊരു ചെറിയൊരു കുഞ്ഞ് ട്രൂപ്പുണ്ട്. എൻ്റെ ഈ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നതായിരിക്കും. ആ നമ്പർ നോക്കി എന്നെ ഒന്ന് വിളിച്ച് ചെറിയ ചെറിയ പരിപാടി പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഉലയാത്ത പൂടവ ചുറ്റി പുത്രാടരാവേ വരുമോ നീ ഉലയാത്ത പൂനില പുടവ ചുറ്റി ആളറിയാതെ അനക്കമില്ലാതെ ആശ്രമവും അറിയാതെ എൻ്റെ ആത്മാവ് പോലും അറിയാതെ ഏതേതോ കഥയിൽ സരയുവിൽ ഒരു ചുടുമിഴി നീർക്കണമായ ഏതേതോ കഥയിൽ സരയുവിൽ ഒരു ചുടുമിഴി നീർക്കണമായ കവിയുടെ ഗാനര സാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്മ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ആരാമം പൂക്കുന്നു ശ്രീരാഗം പാടുന്നു താഴ്വാരത്തിരയാടുന്നു കാവായ കാവെല്ലാം പുലർകാല ചെമ്പൊന്നിൽ മാംഗല്യക്കണി ചൂടുന്നു വർണ്ണച്ചിറകുള്ള മധുമാസമണിമേഘമേ ഇന്നു ഭൂമിക്കു കുടത്തോളം കുളിർ കൊണ്ടുവാ മഞ്ചാടിക്കിളിക്കൊഞ്ചലെ ചെമ്മാനച്ചെരുവിൽ ഋതുവേലച്ചിലം വിട്ടുവാ ആരാമം പൂക്കുന്നു ശ്രീരാഗം പാടുന്നു താഴ്വാരത്തിരയാടുന്നു. അപ്പൊ ചേട്ടാ, എന്നാലും പാട്ടൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പൊ ചെറുതിലെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? അത് പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഇല്ല, പണ്ട് കാസറ്റിനകത്ത് കേട്ടു കേട്ട് പഠിച്ചിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ട്. ഗാനമേളക്കൊക്കെ പാടാറുണ്ടോ? ഗാനമേളക്കൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ചെറിയൊരു ട്രൂപ്പുണ്ട്. ട്രൂപ്പുണ്ട്, കൊല്ലം പ്രേസി എന്ന് പറയുന്ന എന്റെ സ്വന്തമായിട്ട് ഒരു ട്രൂപ്പുണ്ട്. അത് ചെറിയ പരിപാടിയൊക്കെ കിട്ടും. ഓരോരുത്തരെ കല്യാണത്തിനൊക്കെ വിളിക്കും, അങ്ങനെ പോകും. റേറ്റ് ഒന്നും വലിയതായിട്ട് കാണത്തില്ല. നമുക്കില്ല പാടാനുള്ള ആഗ്രഹം കൊണ്ട് എന്റെ മൂന്നാല് പിള്ളേരുണ്ടാ, പിള്ളേരെയും കൊണ്ട് ഇപ്പൊ അങ്ങനെ കിട്ടാറുണ്ട്. ആ, ഇപ്പൊ ഒരു കൂട്ടുകാരെ ഇന്നലെ വന്ന് വിളിച്ചായിരുന്നു ചെറിയൊരു പരിപാടിക്ക്, അവരെ പാലി അച്ഛന്. അപ്പൊ ഈ ഗാനമേളയൊക്കെ കിട്ടാത്ത സമയത്ത് വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നുണ്ടോ? ആ, ഞാൻ ടൈലിന്റെ പണിക്ക് പോകുന്നുണ്ടല്ലേ. ഇപ്പൊ ആൾക്കാരൊക്കെ അറിയുന്നുണ്ടോ? നമ്മുടെ നാട്ടിലാണെങ്കിലും കുണ്ടറയിലൊക്കെ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. കുറെ പേരൊക്കെ അറിയുന്നുണ്ട്. ചിലവരൊക്കെ വന്ന് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു, മൂന്നാല് പേര് വന്ന് കെട്ടിപ്പിടിച്ചു. പാട്ട് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പൊ ഈലമ്പള്ളൂർ അമ്പലത്തിൽ പാട്ട് പാടണോന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ കേട്ടു. ആഗ്രഹം ഉണ്ടായിരുന്നു,
പത്താമതായിട്ട് ഞാൻ ചെന്നതാ സ്റ്റേജിനകത്ത്. പക്ഷെ അവർക്ക് അവരെ സിറ്റുവേഷൻ വേറെ ആയതുകൊണ്ട് എനിക്ക് പാടാൻ പറ്റില്ല. ഒരുപക്ഷെ അറിയില്ലായിരിക്കും, ഇങ്ങനെ ഒരു കലാകാരനാണ് ഇത്ര നന്നായി പാട്ട് പാടും അറിയാത്തതുകൊണ്ടായിരിക്കും. അറിയത്തില്ലായിരുന്നു. പിന്നെ അവർക്ക് അവരെ ഒരു പ്രത്യേക മൈൻഡിൽ നിന്നുകൊണ്ട് എനിക്ക് മൈക്ക് തന്നില്ല. അപ്പൊ ചേട്ടൻ അന്ന് പാട്ട് പാടാനായിട്ട് സ്റ്റേജിലേക്ക് ചെന്നു? ആ ചെന്നു, അന്നേരം എനിക്ക് മൈക്ക് തന്നില്ല. മൈക്ക് തന്നില്ല. ചേട്ടൻ അന്ന് പാട്ട് പാടാനായിട്ട് സ്റ്റേജിലേക്ക് ചെന്നു? ആ ചെന്നു, അന്നേരം എനിക്ക് മൈക്ക് തന്നില്ല. മൈക്ക് തന്നില്ല. നല്ല വിഷമം പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പുറത്ത് എന്റെ ഒരു മാമന്റെ മോനായിരുന്നു എന്നെ കൊണ്ടുപോയത്. അപ്പൊ അപ്പുറത്ത് പറയുന്നത് ഞാൻ കരഞ്ഞായിരുന്നു. വല്ലാത്തൊരു വിഷമമുണ്ടായില്ലേ? അപ്പൊ നമ്മുടെ ഇളമ്പള്ളൂർ ദേവി കാണുന്നുണ്ടായിരിക്കോ? ഇനിയും അവസരങ്ങൾ ചേട്ടന്റെ മുമ്പിൽ ഇനി ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ. ഇനി അടുത്ത വർഷം നമുക്ക് ഇളമ്പള്ളൂർ പത്താമതായത്തിന് പാടാനൊരു അവസരം കിട്ടും എന്നാണ് വിശ്വസിക്കുക. കുഴപ്പമില്ല, നമുക്ക് ഇനി അവസരങ്ങളുണ്ടല്ലോ. എങ്ങനെയുള്ള പാട്ടുകളോട് കൂടുതൽ ഇഷ്ടം? മെലഡി, ക്ലാസിക്കൽ, അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊക്കെ ഉണ്ടോ? ക്ലാസിക്കലും ഭയങ്കര ഇഷ്ടം. പിന്നെ കച്ചേരി പഠിക്കണമെന്ന് ഭയങ്കര കുറച്ച് പാട്ടൊക്കെ ഞാൻ പഠിച്ചു നോക്കിയിട്ടുണ്ട്. ഇപ്പൊ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നാടൻ പാട്ടിന്റെ ക്ലാസ്സിന് പോകുന്നുണ്ട്. കുണ്ടറയിൽ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും വേറെ ഈ ട്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് ക്ലബ്ബുകാർ എന്നെ വിളിച്ച് എനിക്കൊരു അനുമോദനം തന്നായിരുന്നു. ഒരു പിന്നെ അപ്പൊ പിന്നെ രണ്ട് പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഈ പാട്ട് പാടാനൊക്കെ ഉള്ള കഴിവെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന കാര്യം തന്നെയല്ലേ? ദൈവാനുഗ്രഹിച്ചു തരുന്ന കഴിവ് തന്നെയല്ലേ? അപ്പൊ നമ്മൾ ആ കഴിവിനെ എന്തായാലും പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ കൂട്ടുകാരൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? പിന്നെ കൂട്ടുകാരെല്ലാം നല്ല സപ്പോർട്ടാണ്. എല്ലാരും നല്ല സപ്പോർട്ടാണ്. പിന്നെ കൂട്ടുകാരെല്ലാം നല്ല ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. കൂടുതലും അങ്ങോട്ട് എന്റെ കൂടെ വരാൻ പറ്റുന്നില്ലെന്നാണ്. അപ്പൊ ആദ്യമായിട്ടൊരു വീഡിയോ വരുന്നത് കുണ്ടറ മീഡിയയിലല്ലേ? അപ്പൊ വേണുചേട്ടനൊക്കെ എങ്ങനെയാ തിരിച്ചറിഞ്ഞ ഇങ്ങനെ ഒരു കലാകാരനുണ്ട് എന്നുള്ളത്? വേണുചേട്ടൻ കഴിഞ്ഞ വിഷുവിന് ഞാൻ അമ്പലത്തിൽ നിൽക്കുമ്പോഴേ എനിക്കൊരു ഫോൺ വന്നു. അപ്പൊ ഒരു മനീഷ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, എന്റെ ഒരു കൂട്ടാനെ പോലെ, ഒരു അനിയനെ പോലെ. അവ എങ്ങനെ വിളിച്ചു പറഞ്ഞു, അവർ ചാനലുകാർ വരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യണം, അവരെ ഒരു ഇന്റർവ്യൂ വരെ ചെയ്യാനാണ്. അന്നേരം ഞാൻ അപ്പഴേ ഞാൻ പോയി ഒന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ക്ലിയർ ചെയ്യാം, ചെറുതായിട്ടൊക്കെ ഒന്ന് മിനിഞ്ഞതൊന്നുമില്ല. അങ്ങനെ ഇവിടെ വന്ന് പിന്നെ അവർ ചെയ്തു. അങ്ങനെ കുണ്ടറ മീഡിയ എന്ന് പറയുന്ന ചാനലാണ്, അതിനകത്ത് അങ്ങനെ വന്ന് ഒരു പത്ത് പേര് അറിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തർ നിങ്ങളെ അതുവഴി ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി അല്ലേ? നിങ്ങളെ പോലെയൊക്കെ ഓരോരുത്തർ. ശരിയാണ്, അതുവഴിയാണ് ഞങ്ങളും വന്നത്. വേണുചേട്ടൻ പറഞ്ഞാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇനി ഇതുവഴി ഒരുപാട് ആൾക്കാർ കാണട്ടെ അല്ലേ? ഇനി ഒരുപാട് വേദികൾ. ഇപ്പൊ ഇളമ്പള്ളൂർ അമ്പലത്തിൽ പാടാൻ കഴിഞ്ഞില്ല, ആ ഒരു വിഷമം മാറി ഇനി വലിയ വലിയ വേദികളിലൊക്കെ പാടാൻ കഴിയട്ടെ എന്തായാലും. പിന്നെ കുണ്ടറ മീഡിയയിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്ന്, ചിത്രചേച്ചിയെ കാണണം എന്നുള്ളൊരു ആഗ്രഹം. എന്തായാലും ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തായാലും ചിത്രചേച്ചിയൊക്കെ കാണാൻ പറ്റും, അത്ര നന്നായി പാടുന്നുണ്ട്. അപ്പൊ ചിത്രചേച്ചിയെ കാണണം എന്നുള്ളൊരു ആഗ്രഹം. ആരെങ്കിലും ഈ വീഡിയോ ചിത്രചേച്ചിയുടെ അടുത്ത് എത്തിക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു കലാകാരന്റെ വലിയൊരു ആഗ്രഹമാണ് ചിത്രചേച്ചിയെ ഒന്ന് കാണണം, ചിത്രചേച്ചിയുടെ ഒന്നൊരു ഫോട്ടോ എടുക്കണം അല്ലേ, ചേച്ചിയുടെ അനുഗ്രഹം വാങ്ങിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആരെങ്കിലും നമ്മുടെ ചിത്രചേച്ചിയുടെ അടുത്ത് ഈ വീഡിയോ എത്തിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം അല്ലേ ചേട്ടാ? അപ്പൊ പ്രിയൻ ചേട്ടാ, കണ്ടതിൽ ഒരുപാട് സന്തോഷം, പാട്ട് കേട്ടതിൽ അതിലുപരി സന്തോഷം. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും പ്രിയ ചേട്ടനെ കാണട്ടെ, ഈ പാട്ടുകളൊക്കെ കേൾക്കട്ടെ, ഇനി വലിയ വലിയ അവസരങ്ങളൊക്കെ കിട്ടാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം. അപ്പൊ ഇനി ഞങ്ങൾ കാണുമ്പോൾ വലിയൊരു ഗായകനായി മാറട്ടെ അല്ലേ? അങ്ങനെ എല്ലാ ആശംസകളും, ഐലൻഡ് ടെലിവിഷന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും അടിപൊളി ഒരു പാട്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. ഈ ചേട്ടനെ പോലുള്ള ഒരു കലാകാരൻ എല്ലാവരും അറിയട്ടെ, ഒരുപാട് വേദികൾ കിട്ടട്ടെ. അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുന്നതുകൂടെ മാത്രമേ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു അടിപൊളി പാട്ടും കൂടെ കേട്ടിട്ട് വൈൻഡ് ചെയ്യാം. സാന്ദ്രാനം താവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർവാസ്യവാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാത്മകം ബ്രഹ്മതത്വം സാക്ഷാത് ഗുരുപവനപുരേ കണ്ഠഭാഗ്യം ജനാനാം.